നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ പി എസ് ജിയും ബയൺ മ്യൂണിക്കും തമ്മിൽ ഏറ്റുമുട്ടാനിരിക്കുമ്പോൾ പി എസ് ജിയുടെ ആരാധകരുടെ പ്രതീക്ഷകൾ അത്രയും അവരുടെ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയറിലാണ്. നമുക്കറിയാം നെയ്മർ ജൂനിയർ മികച്ച പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സസ്പെൻഷനും മറ്റും കാരണം ആദ്യ ആ ഒരു സ്റ്റേജിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായി. പക്ഷെ പിന്നീട് ഈ ഒരു ടൂർണമെന്റ് നോക്കൌട്ട് സ്റ്റേജിലേക്ക് വന്നപ്പോൾ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്താൻ പി എസ് ജിയെ സഹായിച്ചത് നെയ്മറുടെ പ്രകടനമാണ്. അദ്ദേഹം എവേ മത്സരത്തിൽ ഗോൾ അടിച്ചു, ഹോം മത്സരത്തിൽ ഗോൾ അടിച്ചു. എവേ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഗോൾ തീർച്ചയായും അവർക്കൊരു ആത്മവിശ്വാസം പകർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ആവേശത്തിലാണ് അവർ പിന്നീട് പാരീസിൽ വെച്ച് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ പരാജയപ്പെടുത്തുന്നത്. അപ്പോഴും ഗോൾ നേടിക്കൊണ്ട് നെയ്മർ മുന്നിലുണ്ടായിരുന്നു. പിന്നീട് ക്വാർട്ടർ ഫൈനലിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ മത്സരം 2-1 അറ്റ്ലാന്റയെ പരാജയപ്പെടുത്തുമ്പോൾ മികച്ച പ്രകടനമാണ് നെയ്മറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി യുവേഫ തെരഞ്ഞെടുത്തത് നെയ്മറെയാണ്. എന്ന് മാത്രമല്ല ആ വീക്കിലെ പ്ലെയർ ഓഫ് ദി വീക്കായി തെരഞ്ഞെടുത്തതും നെയ്മർ ജൂനിയർ തന്നെയായിരുന്നു. പിന്നീട് ഇപ്പോൾ സെമി ഫൈനലിലേക്ക് വരുമ്പോൾ അവിടെയും അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇപ്പോഴത്തെ ഈ ഒരു പ്ലെയർ ഓഫ് ദി വീക്കിനുള്ള ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ടീമിന് മൊത്തത്തിൽ മികച്ച ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ നെയ്മറുടെ സാന്നിധ്യത്തിന് കഴിയുന്നു എന്നത് പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ഏതായാലും ബയൺ മ്യൂണിക്കിനെ നേരിടുമ്പോൾ നെയ്മറുടെ ഭാഗത്ത് നിന്ന് അവർ കൂടുതൽ മികവ് പ്രതീക്ഷിക്കുന്നു, നെയ്മറുടെ ഭാഗത്തു നിന്ന് ഗോളുകൾ അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ മാത്രമാണ് ബയണിനെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നേരത്തെ നമുക്കറിയാം 2015 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നെയ്മർ എഫ് സി ബാഴ്സലോണക്കൊപ്പം കിരീടം ചൂടിയിട്ടുണ്ട്. അന്ന് 1-3 ഫൈനലിൽ യുവന്റസിനെ പരാജയപ്പെടുത്തുന്നത്. അന്ന് ബാഴ്സലോണയുടെ അവസാന ഗോൾ മത്സരത്തിന്റെ സ്റ്റോപ്പേജ് ടൈമിൽ നെയ്മർ ജൂനിയർ ആണ് നേടിയത്. അങ്ങനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലും കോപ്പ ലിബർട്ടഡോറസിലും ഗോളടിക്കുന്ന, അതിന്റെ ഫൈനലിൽ ഗോളടിക്കുന്ന ആദ്യ താരമായിട്ട് നെയ്മർ ജൂനിയർ മാറുകയുണ്ടായി. അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ടാണ് നെയ്മർ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെയും കോപ്പ ലിബർട്ടഡോറസിന്റെയും ചരിത്രത്തിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. ഏതായാലും നമുക്ക് 2015 ബയൺ മ്യൂണിക്കിനെയാണ് ഇപ്പോൾ പി എസ് ജിക്ക് നേരിടാനുള്ളത് എന്നതുകൊണ്ട് 2015 ബയണിനെ നേരിട്ടപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ നിരയിൽ നേരിട്ടപ്പോൾ നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ള ആ മികച്ച പ്രകടനം കൂടി നമ്മളൊന്ന് ഇപ്പോൾ ഓർക്കുന്നത് നന്നായിരിക്കും. അന്ന് ഇരുപാദങ്ങളിലുമായിട്ട് 3 നെയ്മർ ജൂനിയറുടെ ബൂട്ടുകളിൽ നിന്ന് പിറന്നിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് പെപ് ഗാർഡിയോളയുടെ തന്ത്രങ്ങളെ കീറി മുറിച്ചുകൊണ്ട് എഫ് സി ബാഴ്സലോണ വിജയിച്ചു കയറിയ ഒരു മത്സരമായിരുന്നു അത്. 2 3 നെയ്മർ മിന്നിത്തിളങ്ങുകയും ചെയ്തു. ഏതായാലും നെയ്മർ അന്നത്തെ നെയ്മറല്ല ഇന്നത്തെ നെയ്മർ, ഒരു സംശയവും വേണ്ട. നെയ്മർ ഇന്ന് കൂടുതൽ മെച്ചോർഡായിരിക്കുന്നു, കൂടുതൽ മികവിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സൂപ്പർ താരങ്ങൾ ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും അടക്കമുള്ളവർ ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെയില്ല. പകരം ഇപ്പോൾ കിലിയൻ എംബപ്പേയും ഏഞ്ചൽ ഡിമരിയയും മൗറോ ഇക്കാഡിയും ഒക്കെയുണ്ട്. ഈ സഹതാരങ്ങളെയും വെച്ചുകൊണ്ട് നെയ്മർക്ക് ബയണിനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും എംബപ്പേ പോലെയുള്ള ഭാവിയുടെ വാഗ്ദാനം അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട് എന്നത് നെയ്മർക്ക് തീർച്ചയായും ആശ്വാസം പകരുന്ന കാര്യമാണ്. പക്ഷേ പി എസ് ജിയുടെ ഒരു ടീം ബാലൻസ് അത്ര മികച്ചതല്ല, അത്ര ബാലൻസ്ഡ് ആയ ടീം അല്ല പി എസ് ജി എന്നത് മാത്രമാണ് ആശങ്കയ്ക്ക് വക നൽകുന്നത്. എങ്കിലും സുൽത്താന്റെ മികവിൽ ആത്മവിശ്വാസത്തോടെ കിരീടം പ്രതീക്ഷിച്ചിരിക്കുകയാണ് പി എസ് ജിയുടെ ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.